ഹലോ, നമസ്കാരം. സാവ് മാജിക്കൽ നെസ്റ്റിലേക്ക് സ്വാഗതം. പൊറോട്ടക്കും നെയ്ച്ചോറിനും അല്ലെങ്കിൽ നമ്മുടെ സാദാ ചോറിനുമൊക്കെ പറ്റിയ നല്ലൊരു അടിപൊളി കറിയാണിത്. നല്ല ടേസ്റ്റുണ്ട്. ഗ്രേവി തയ്യാറാക്കുന്നത് 1 കിലോ ബീഫ് കൊണ്ടാണ്. അപ്പോൾ അതിനുവേണ്ടി ആദ്യം സ്റ്റവിലൊരു കുക്കർ വെച്ചതിന് ശേഷം അതിലേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം 3 വലിയ ഉള്ളി വളരെ നൈസായിട്ട് അരിഞ്ഞതാണ്, അത് ചേർത്ത് കൊടുക്കാം. ഉള്ളി പെട്ടെന്ന് വഴറ്റിയെടുക്കുന്നതിന് വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു ചെറിയൊരു ബ്രൗൺ കളർ വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. കുറച്ചധികം വെളുത്തുള്ളിയും, ഞാൻ 2 കൂട്ടം വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്, പിന്നെ ഒരു 5-6 പീസ് ഇഞ്ചിയും ഒരു 8 പീസ് ചെറിയ ഉള്ളിയും അതൊന്ന് മിക്സിയിൽ ചതച്ചെടുക്കാം. ഉള്ളി ചെറുതായിട്ട് ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമ്മൾ ചതച്ചെടുത്ത വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയ ഉള്ളി എന്നിവ ചേർത്ത് കൊടുക്കാം. ഈ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും ഒക്കെ പച്ച മണം മാറുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കണം. കുറച്ച് നേരം ഇളക്കി കൊടുത്താൽ ഇതിലെ എണ്ണ അങ്ങനെ മേലേക്ക് തെളിഞ്ഞു വരും. അതുവരെ ഇളക്കി കൊടുക്കാം. ഇനി മസാലകൾ ചേർത്ത് കൊടുക്കാം. 1 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 മല്ലിപ്പൊടി ഞാൻ 4 സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 മസാലകൾ ചേർക്കുമ്പോൾ സ്റ്റൗ ഒരു ലോ ഫ്ലെയിമിലാക്കി വെക്കുന്നതാണ് നല്ലത്. ഇനി ഇതൊന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. 1 30 സെക്കൻഡ് ഇളക്കി കൊടുത്താൽ മതി. അതിനുശേഷം മുളക് പൊടി ചേർക്കാം. ഇത് നല്ല എരിവുള്ള മുളക് പൊടിയാണ്. ഇത് 2 സ്പൂണാണ് ഞാൻ ചേർത്തുന്നത്. നിങ്ങളുടെ കയ്യിലുള്ളത് എരിവ് കുറവാണെങ്കിൽ 3 സ്പൂൺ ചേർക്കാം, അല്ലെങ്കിൽ എരിവധികം വേണമെന്നില്ലെങ്കിൽ കുറച്ച് മുളക് കമ്മിയാക്കി ചേർത്താലും മതി. ഇനി ഇതും ഒരു എണ്ണ ഒന്ന് തെളിഞ്ഞു വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. അങ്ങനെ എണ്ണയൊക്കെ തെളിഞ്ഞ് മസാലൻ്റെ ആ ഒരു മണമൊക്കെ പോയാൽ അതിലേക്ക് 2 തക്കാളി അരിഞ്ഞതാണ്, അത് ചേർത്ത് കൊടുക്കാം. തക്കാളി ഒന്ന് ഇളക്കിയതിന് ശേഷം 1 മിനിറ്റ് ഒന്ന് ചെറിയ തീയിൽ ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. എന്നാൽ തക്കാളി പെട്ടെന്ന് വെന്ത് കിട്ടും ഇങ്ങനെ ചെയ്താൽ. ഏകദേശം 1 മിനിറ്റാണ് ഞാൻ വെച്ചത്. ഇപ്പോൾ തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി കയ്യിൽ കൊണ്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ഉരുളക്കിഴങ്ങ് വളരെ ചെറുതായി അരിഞ്ഞതും 3 പച്ചമുളക് കീറിയതും ചേർത്ത് കൊടുക്കാം. അതായത് ഇതുപോലെ അരിഞ്ഞാൽ മതി. ഇത് കഴിക്കാൻ വേണ്ടി ഒന്നല്ല, അത് ആ മസാലയിൽ ഉടഞ്ഞു പോകും. വെന്ത് കഴിയുമ്പോൾ നമ്മൾ ഈ ഉരുളക്കിഴങ്ങ് കാണുകയൊന്നുമില്ല. അത് മസാലക്ക് നല്ല കൊഴുപ്പ് കിട്ടാൻ വേണ്ടി ചേർക്കുന്നതാണ്. അതും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. കഴുകി വാരവെച്ച 1 കിലോ ബീഫാണിത്. ഇനി ബീഫ് ഇട്ട് കൊടുക്കാം. പിന്നെ അതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും. നമ്മൾ ഉള്ളി വാട്ടുമ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് അനുസരിച്ചിട്ട് ബാക്കി ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി. ഇനി എല്ലാം കൂടെ ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്യാം.
ഇനി ഒരു 3 സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇത് ബീഫ് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ബീഫ് വെന്ത് വരുമ്പോൾ ഓൾറെഡി അതിൽ ബീഫിൽ നിന്ന് തന്നെ വെള്ളം ഉണ്ടാകും. എന്നാലും ഒരു 3 സ്പൂൺ അതിൽ കൂടുതൽ ചേർത്ത് കൊടുക്കേണ്ട. അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കാം. ഇനി കുക്കർ അടച്ചതിന് ശേഷം ഫുൾ ഫ്ലെയിമിൽ ഒരു വിസിൽ വരുന്നത് വരെ വെക്കുക. ഒരു വിസിൽ വന്നതിന് ശേഷം ലോ ഫ്ലെയിമിൽ 20 മിനിറ്റ്. അങ്ങനെയാണ് ഞാൻ ബീഫ് വേവിച്ചെടുക്കുന്നത്. നമ്മുടെ ബീഫ് റെഡി ആയിട്ടുണ്ട്. ആവിയെല്ലാം പോയതിന് ശേഷമേ മൂടി തുറക്കാൻ പാടുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും ഇട്ട് കൊടുക്കാം. ഇനി മൂടി തുറന്ന് വെച്ച് ഫുൾ ഫ്ലെയിമിൽ 2 മിനിറ്റ് തിളപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ നമ്മുടെ കറിയെല്ലാം റെഡി ആയിട്ടുണ്ട്. നല്ല കുറുക്കമായിരിക്കും ഇത്. ഇനി കുറച്ച് ചൂടാറിയ നല്ല കുറുകിയ തന്നെ ഇരിക്കും. പൊറോട്ടക്കും നെയ്ച്ചോറിനുമൊക്കെ പറ്റിയ ഒരു നല്ല കറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.